പയ്യന്നൂർ കൊച്ചി മേൽപ്പാലത്തിന്റെ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തെ ഇറക്കത്തിൽ വാഹന അപകടം പതിവാകുന്നു. മേൽപ്പാലത്തിന്റെ ഇരുവശത്തുകൂടിയുമുള്ള അപ്രോച്ച് റോഡിലേക്കും തിരിച്ചും വാഹനങ്ങൾ പ്രവേശിക്കുമ്പോഴാണ് അപകടമുണ്ടാകുന്നത്. ഏഴിമല നേവൽ അക്കാദമിയിലേക്ക് ഉൾപ്പെടെ പോകുന്ന പ്രധാന റോഡാണ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ രാമന്തളി റോഡ്. ഈ റോഡിൽ കൊച്ചി മേൽപ്പാലത്തിലൂടെ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് ഇറങ്ങുന്നിടത്താണ് അപ്രോച്ച് റോഡിൽ നിന്നും വളഞ്ഞുകയറി വരുന്ന വാഹനങ്ങൾ അപകട കെണിയൊരുക്കുന്നത്. യുടേൺ അനുവദനീയമല്ലെന്ന് കാണിക്കുന്ന ബോർഡുകളോ ട്രാഫിക് സർക്കിളോ ഒരുക്കിയാൽ ഒരു പരിധിവരെ അപകട സാധ്യത കുറയുമെന്നാണ് വിലയിരുത്തൽ. ഇത്തരം സംവിധാനങ്ങളൊന്നും ഇവിടെ ഇല്ലാത്തതാണ് അപകട സാധ്യത ഇത്രയേറെ വർദ്ധിപ്പിക്കുന്നത്. മേൽപ്പാലത്തിന്റെ ഇറക്കത്തിൽ അപകട ഭീഷണിയാണ് ഇപ്പോഴും. അപ്പോൾ റൗണ്ടബൌട്ട് നിർബന്ധമായിട്ടും ഇവിടെ വേണം. അതിന് അധികൃതർ അതിനുള്ള വേണ്ട കാര്യങ്ങൾ ചെയ്യണം. എപ്പോഴും ടു വീലറും മറ്റും അപകടമാണ്. യുടേൺ ഇവിടെ ബോർഡുകളൊന്നുമില്ല. യുടേൺ നോൺ ട്രെയിലെ വാഹനങ്ങൾ പോകുന്നുണ്ട്. അതിന് ബന്ധപ്പെട്ടവർ ശ്രദ്ധിച്ചിട്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്നും മറ്റും മുനിസിപ്പാലിറ്റിയും മറ്റും ഭാഗത്തു നിന്നും അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം. എപ്പോഴും എല്ലാ ദിവസവും അപകട മേഖലയാണ്. ടു വീലറും മറ്റ് വണ്ടികളും യുടേൺ ചെയ്യുമ്പോൾ തിരിയുമ്പോൾ അതുകൊണ്ട് ബമ്പോ മറ്റുള്ള കാര്യങ്ങളോ ചെയ്തിട്ട് അത് നിയന്ത്രിക്കാനുള്ള അതിൻ്റെ അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടികൾ ഉണ്ടാവേണ്ടതാണ്. ട്രാഫിക് സർക്കിളോ സമാന സംവിധാനങ്ങളോ ഇവിടെ അത്യാവശ്യമാണെന്ന് നാട്ടുകാരും സമീപത്തെ വ്യാപാരികളും പറയുന്നുണ്ട്. വാഹനങ്ങൾ വരുന്നത് നല്ല സ്പീഡിൽ, ചിലപ്പോൾ ഈ സ്റ്റേഷനടുത്തായതുകൊണ്ട് ഒരുപാട് വണ്ടിക്കെല്ലാം പോകേണ്ട ആൾക്കാരെല്ലാം ആകുമ്പോൾ അവർ അടിച്ചുവിട്ട് പോകും. അപ്പോൾ പെട്ടെന്ന് ഒരു ഇൻഡിക്കേറ്റർ ഇട്ട് അങ്ങോട്ട് വലത്തോട്ട് തിരിയുന്ന സമയത്തായാലും അതിൻ്റെ ഗ്യാപ്പിൽ കൂടി കയറി പോകുന്ന വാഹനങ്ങളുണ്ട്. അങ്ങനെ ഇവിടെ പല അപകടങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഇത്. അപ്പോൾ ഇതിന് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ ഒരു സർക്കിളോ അങ്ങനെ എന്തെങ്കിലും ആവുമെങ്കിൽ അത് നല്ല കാര്യമായിരിക്കും. വാഹന അപകടങ്ങളുടെ പല ദൃശ്യങ്ങളും സമീപത്തെ CCTVയിൽ പതിഞ്ഞിട്ടുമുണ്ട്. മേൽപ്പാലത്തിലൂടെ എത്തുന്ന വാഹനങ്ങളുടെ അമിത വേഗതയും അപകടത്തിന് കാരണമാണ്. കുരുന്നുകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരുടെ ജീവന് കാവലാകണമെന്നാണ് അധികൃതരോട് ഇവിടുത്തുകാരുടെ അപേക്ഷയും. നമ്മുടെ മൂക്കിൻ തുമ്പിൽ അപകട കെണിയൊരുങ്ങുമ്പോഴും അതൊന്നും ബാധിക്കാതെ അപകടം വന്നെത്തുമ്പോൾ മാത്രം ഉണർന്നു പ്രവർത്തിക്കുന്ന ഈ സ്വഭാവം ഇനിയെങ്കിലും മാറിയേ തീരൂ. ഇതിനൊരു പരിഹാരം അധികൃതർ കാണുമെന്ന പ്രതീക്ഷയിൽ തന്നെ. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ പൈത്തൺ കണ്ടോത്തിനൊപ്പം KN വർഷ.